Dear friends, welcome to my channel. Next, we will discuss this chapter. We will discuss this topic. We will discuss this topic. അതുവരെ ഉണ്ടായിരുന്ന ധാരണകളെ തിരുത്താൻ സഹായിച്ചത് അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണുള്ളതെന്ന് തെളിയിച്ചു ഈ കണങ്ങൾക്ക് മാസം ഊർജ്ജവും ഉണ്ടെന്ന് അദ്ദേഹം നിഗമനത്തിലെത്തി അദ്ദേഹം ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ ഒരേയിനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നും എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതു ഘടകമാണ് ഇത് എന്നും അദ്ദേഹം സമർത്ഥിച്ചു ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മഗണങ്ങളാണെന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം പറയുന്നത് ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കണങ്ങളുണ്ട് അവയ്ക്ക് നെഗറ്റീവ് ചാർജാണ് അവയ്ക്ക് പ്രത്യേകതരം മാസും ഊർജ്ജവും ഉണ്ട് എന്നും അദ്ദേഹം തെളിയിച്ചു അതിനെ അദ്ദേഹം ഇലക്ട്രോൺ എന്ന് വിളിച്ചു 1897ലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിന് ശാസ്ത്രലോകം അംഗീകരിച്ചത് അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ നെക്സ്റ്റ് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലോടുകൂടി ആറ്റത്തിലെ മറ്റു കണങ്ങളിലുള്ള അന്വേഷണം ഊർജിതമായി കാരണം ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഇലക്ട്രോൺ എന്ന് കണ്ടെത്തി അപ്പോൾ അതിലെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വളരെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആധികാരികമായി തെളിയിച്ചത് റുദർഫോർഡാണ് അദ്ദേഹം വളരെ നേർത്ത സ്വർണ്ണ തകിടിലൂടെ പോസിറ്റീവ് ചാർജുകളെ ഉള്ള ആൽഫ കണങ്ങൾ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ കടത്തിവിട്ടാണ് പരീക്ഷണം നടത്തിയത് പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ചതായി അദ്ദേഹം ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആൽഫ കണങ്ങൾ കടത്തി നേർത്ത സ്വർണ്ണ തകിടിലേക്ക് ആൽഫ കണങ്ങൾ കടത്തിവിട്ടിട്ട് പുറത്തു വന്ന ഫിലിമിലെ ചിത്രം എന്താണ് വൃത്താകൃതിയിൽ ക്രമീകരിച്ചു എന്നതാണ് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് അദ്ദേഹം കണ്ടെത്തിയത് ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണെന്നും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു പോസിറ്റീവ് ചാർജുകളെല്ലാം കേന്ദ്രീകരിച്ച ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു 1911 ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുകയാണ് ചെയ്തത് തുടർന്ന് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1920 പോസിറ്റീവ് ചാർജിൻ്റെ കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിച്ചു അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങളെ എന്തു വിളിച്ചു പ്രോട്ടോണുകളെന്നും അതുപോലെ തന്നെ അത് കേന്ദ്രീകരിച്ച ഭാഗത്തെ ന്യൂക്ലിയസ് എന്നും വിളിച്ചു അല്ലേ ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് അദ്ദേഹം കണ്ടെത്തി അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസത്തിന് തുല്യമാണെന്ന് നിർണ്ണയിച്ചു അതോടൊപ്പം ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്തു നെക്സ്റ്റ് ജെയിംസ് ചാഡ്വിക് റുദർഫോർഡിൻ്റെ പരീക്ഷണത്തിൽ പഠിക്കുകയും പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതാണ് ഇദ്ദേഹം ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്നത് അയാൾ അദ്ദേഹം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് പ്രോട്ടോണിനോളം മാസുള്ളതുമായ കണങ്ങളുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു ചാർജില്ലാത്ത ഈ കണമാണ് ന്യൂട്രോൺ എന്ന് അദ്ദേഹം കണ്ടെത്തി മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഏതൊരു മൂലകത്തിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ് ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തിനെ മറ്റൊരു മൂലകത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു നിഗമനം ഈ ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ഇനി നമുക്ക് ഈ കണങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇലക്ട്രോൺ പ്രോട്രോൺ ന്യൂട്രോൺ എന്നിവയെ ടേബിളാക്കി തന്നിട്ടുണ്ട് നമുക്ക് ഇവയെ കമ്പയർ ചെയ്ത് പഠിക്കാം ഫസ്റ്റ് ചാർജാണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ന്യൂട്രോണിന് ചാർജില്ല ഇലക്ട്രോണിന് മാസ് തീരെ കുറവാണ് പ്രോട്ടോണിന് മാസ് എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് ന്യൂട്രോണിൻ്റെ മാസും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റത്തിന് തുല്യമാണ്
അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 18.37 ഭാഗമാണ് ഇലക്ട്രോൺ എന്നാണ് തെളിയിച്ചിട്ടുള്ളത്. ഇനി ന്യൂക്ലിയസിൻ്റെ കാര്യം കൂടി ഉള്ളൂ. അവയുടെ താരതമ്യത്തിൽ ഒന്ന് ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോൺ കാണപ്പെടുന്നത്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ന്യൂട്രോണും കാണപ്പെടുന്നത്. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക, പെട്ടെന്ന് നമുക്ക് ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയൊക്കെ ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയാണ്, റദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റദർഫോർഡ് തൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു. ആറ്റത്തിന് ഏറെക്കുറെ സ്വീകാര്യമായ മാതൃക നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. ഈ മാതൃകയാണ് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൗരയൂഥത്തെ പോലെയാണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ സൗരയൂഥത്തെയും ആറ്റത്തിൻ്റെ മോഡലിനെയും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അദ്ദേഹം പറഞ്ഞത് സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ട്, ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട് അല്ലേ. ഇനി കേന്ദ്രഭാഗത്ത് സൂര്യൻ ആണ്, കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ. അതുപോലെ സൗരയൂഥത്തിൻ്റെ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. അതുകൊണ്ട് സൗരയൂഥവും ആറ്റത്തിൻ്റെ മോഡലും എന്താണ്, ആറ്റവും ഒരുപോലെയാണെന്നാണ് അദ്ദേഹം, അതിൻ്റെ മോഡലാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പൊതുവേ റദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു. എന്നാൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ശാസ്ത്ര ലോകത്തിൻ്റെ ഈ സംശയത്തിന് വ്യക്തമായ വ്യാഖ്യാനം നൽകാൻ റദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ മാതൃക അംഗീകരിക്കപ്പെടാതെ പോയത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്? ഈ മോഡലിൻ്റെ ഇതിന് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ അവയുടെ ചുറ്റുമുള്ള കണങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ട് അവ അതിലേക്ക് ചെന്ന് പതിക്കുകയാണ് വേണ്ടത്. ആറ്റത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, അത് കണ്ടെത്തുവാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. ചിത്രത്തിൽ കണ്ടില്ലേ, റദർഫോർഡിൻ്റെ മാതൃകയുടെ പരിമിതി ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ ഷെല്ലുകളിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എക്സാമിന് എന്തുകൊണ്ടാണ് റദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക അംഗീകരിക്കപ്പെടാതെ പോയത്, അതിൻ്റെ ചിത്രീകരണം വിശദീകരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം വരച്ചാൽ മതി. അടുത്തതായിട്ട് ബോർ ആറ്റം മാതൃകയാണ്. നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതാണ് ഈ മാതൃക ആറ്റത്തിൻ്റെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം നടത്തിയത്. ഈ മാതൃക ബോർ മാതൃക എന്നറിയപ്പെടുന്നു. ആറ്റത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ഈ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ആറ്റത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ ഉപയോഗിക്കാനാണ് സവിശേഷതകൾ വിശദീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബോർ മാതൃക അനുസരിച്ചിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മറ്റേ റദർഫോർഡിൻ്റെ പരീക്ഷണത്തിൽ മനസ്സിലായി. അപ്പോൾ അവ ചുറ്റും സഞ്ചരിക്കുന്ന ആ സഞ്ചാര പാതയ്ക്കൊരു പേരുണ്ട്, അതിനെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് ഇദ്ദേഹം വിളിച്ചു. ഇനി ബോർ ആറ്റം മാതൃകയിലെ പ്രധാനമായ 5 ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിൽ ആണ്. അതായത് ഓരോ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇലക്ട്രോണിനും നിശ്ചിത സ്ഥാനങ്ങളുണ്ട്. അവയുടെ സ്ഥാനം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ നിശ്ചിതമാണ്. 2, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകളെന്നും പറയും. ഈ ഇലക്ട്രോണുകൾക്ക് നിശ്ചിതമായ ഊർജവുമുണ്ട്, അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകളെന്നും ഷെല്ലുകളെ നമുക്ക് ഊർജ നിലകളെന്നും വിളിക്കാം. 3, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുകയില്ല. അതായത് ഊർജം അവിടെ നഷ്ടപ്പെടുകയോ അതുപോലെ സ്വീകാര്യമാവുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും അവയ്ക്ക് ഊർജം കൂടും, ന്യൂക്ലിയസിനടുത്ത് വരുമ്പോൾ ഊർജം കുറയുകയും ചെയ്യും. 4, ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന് നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ ഒരു പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്.
അങ്ങനെയാണ് ഷെല്ലുകളെ സൂചിപ്പിക്കുക. ന്യൂക്ലിയസിൽ നിന്ന് തൊട്ടടുത്തത് ഒന്ന് അല്ലെങ്കിൽ കെ എന്ന ഷെല്ല്, രണ്ടാമത്തേത് എൽ എന്ന ഷെല്ല്, എം എൻ ഒ, അങ്ങനെ ഷെല്ലുകൾക്ക് പേര് കൊടുക്കുക പേര് കൊടുക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ പറയുന്നത്. ഇനി ഈ ആശയങ്ങൾ വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇത് ആരും മറന്നു പോകരുത്, നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാസ് നമ്പറും അറ്റോമിക നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ. ഇതിൽ പ്രോട്ടോണിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോണിയും ന്യൂട്രോണിയും എവിടെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. ഇനി അതുപോലെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് പ്രോട്ടോണിൻ്റെ 1 യൂണിറ്റ്, ഇലക്ട്രോണിന് മാസ് ഇല്ല, ന്യൂട്രോണിനും 1 യൂണിറ്റ്. ഇതാണ് ഉപയോഗിക്കുക നമുക്ക് പ്രോബ്ലംസിലും എല്ലാത്തിലും ഇനി തുടർന്നുള്ള പഠനങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ മാസ്. അതിൻ്റെ അളവ് എത്രയാണെന്ന്, എത്ര എന്താണ് ഈ 1 യൂണിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഇനി ഒരാറ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അറ്റോമിക നമ്പർ? ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ Z എന്ന ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ, മാറിപ്പോകരുത്, പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം. പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് തന്നെയാണ് ഇലക്ട്രോണുകൾ നമുക്കറിയാം. അപ്പോൾ പ്രോട്ടോണുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. അതുപോലെ ന്യൂട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ മാസ് നമ്പർ എന്ന അറ്റോമിക നമ്പർ കുറച്ച് കഴിഞ്ഞാലും ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. ഈ പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ മാസ് നമ്പർ, പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ എവിടെയാണ് ഈ മാസ് നമ്പറും ആറ്റോമിക നമ്പറൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുക എന്നതാണ് ഇനി പഠിക്കാനുള്ളത്. ഇപ്പോൾ അവിടെ സോഡിയം ആറ്റത്തെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റോമിക നമ്പർ 11, അതുപോലെ തന്നെ മാസ് നമ്പർ 23. ഇടതുവശത്ത് മുകളിലും താഴെയുമായാണ് ഇവ എഴുതേണ്ടത്. ഇടതുവശത്ത് മുകളിൽ മാസ് നമ്പറും താഴെ അറ്റോമിക നമ്പറുമാണ് എഴുതുന്നത്. ഇനി മാസ് നമ്പർ കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കണക്കാക്കാം. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണവും കിട്ടും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റമാണ് തന്നിട്ടുള്ളത്. ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഈ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അറ്റോമിക നമ്പറും മാസ് നമ്പറും കണ്ടെത്തണം. ഇപ്പോൾ ഇവിടെ 2 1 അല്ലേ, മുകളിലും താഴെയും 1 അറ്റോമിക നമ്പറും മാസ് നമ്പറും 1. ഇനി ന്യൂട്രോൺ അതുപോലെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക? ഇലക്ട്രോണുകളുടെ എണ്ണവും ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക നമ്പറാണ്. പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അപ്പോൾ അത് 1 തന്നെയാണ്. ഇലക്ട്രോൺ തന്നെയാണ് പ്രോട്ടോൺ. അതുപോലെ തന്നെ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചതാണ്, അതായത് 0. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കാം. നിയോൺ. അപ്പോൾ ഇതിൽ മാസ് നമ്പറും അറ്റോമിക നമ്പറും എഴുതണം. അപ്പോൾ ഇടത് ഭാഗത്ത് താഴെയുള്ളതാണ് അറ്റോമിക നമ്പർ. അപ്പോൾ Z ആണ് അറ്റോമിക നമ്പർ. A എന്ന് എഴുതിയിട്ട് അറ്റോമിക നമ്പർ A എന്ന് വിചാരിക്കരുത്, Z ആണ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ എത്രയാണ്? ഇടത് ഭാഗത്ത് മുകളിൽ 20. ഇനി ഇതിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവയൊക്കെ എത്രയാണ്? പ്രോട്ടോൺ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ ന്യൂക്വലായിരിക്കും, 10 തന്നെ. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മാസ് നമ്പർ 20, അതിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചത് 10. ന്യൂട്രോൺ 10, എന്നിട്ടും ഇലക്ട്രോൺ പിന്നെ ഓൾറെഡി നമുക്കറിയാം പ്രോട്ടോൺ തന്നെയാണ്. അപ്പോൾ ഒരു മൂലകം മാസ് നമ്പർ, അറ്റോമിക നമ്പർ എന്നിവയൊക്കെ എങ്ങനെ മൂലകത്തിൽ രേഖപ്പെടുത്താമെന്നും എങ്ങനെ അവയുടെ അതിൽ നിന്നും ന്യൂട്രോണുകളെയും ഇലക്ട്രോണുകളെയും ഒക്കെ കണ്ടെത്താമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.